കുട്ടൻസൺ ദേവൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഞങ്ങൾക്കൊന്ന് പാലക്കാട് വരെ പോകണം. അതിന് മുന്നേ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഇതെന്റെ അനിയനാണ്, ശ്രീരാജ്. രാജു ഒരു ഫോട്ടോഗ്രാഫറാണ്, ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. എടാ, പറഞ്ഞു കൊടുക്കടാ നിന്നെ കുറിച്ച്. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. അത് ഞാൻ പറഞ്ഞു. ഫ്രീലാൻസർ ആയിട്ടും പിന്നെ ഒരു സ്വന്തം ഒരു ക്യാമറയി പറഞ്ഞൊരു ഫേമും ഉണ്ട്. ഇപ്പൊ കൊറോണയുടെ സിറ്റുവേഷൻസ് കാരണം കുറച്ച് ബിസിനസ് ബുദ്ധിമുട്ടിലാണ്. അതെ. അപ്പൊ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ 1 ഇയർ ആയി കാർ എടുത്തിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇൻഷുറൻസിന്റെ ടൈം ആയി കഴിഞ്ഞു. അപ്പോ ആ ഇൻഷുറൻസ് അടയ്ക്കണം. അത് പാലക്കാടുള്ള ഇന്റൽ ഹോണ്ടയിലേക്കാണ് ഞങ്ങളിപ്പോ പോകുന്നത്. ഇന്റൽ ഹോണ്ടയിൽ പോയിട്ട് ഇൻഷുറൻസ് അടയ്ക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊന്ന് അലൈൻമെന്റ് ചെക്ക് ചെയ്യണം. അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ പോകുന്ന വഴിക്ക് നമുക്കതങ്ങ് പറഞ്ഞു പോവാം. അപ്പോ നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ കോങ്ങാ ടൗൺ ആണ്. നല്ല മഴയുള്ള ദിവസമാണെന്ന്, രാവിലെ തന്നെ നല്ല സുഖമുള്ള ക്ലൈമറ്റ് ആണ്. ഡ്രൈവും ഒരു യാത്രക്കൊക്കെ പറ്റിയ മൂഡാണല്ലേ രാജു. അതെ. അപ്പൊ ഞങ്ങൾ കോങ്ങാ ടൗണിലൂടെ പാസ് ചെയ്യണം, നേരെ പാലക്കാടിലേക്കാണ് പോകുന്നത്. അപ്പോ ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ആദ്യത്തെ. അപ്പോ ഞങ്ങൾ നേരെ ഹോണ്ടയുടെ ഷോറൂമിലേക്കാണ് പോകുന്നത്. അവിടെ ഞങ്ങളെ എപ്പോഴും ഹോണ്ട വണ്ടി എടുത്ത നാൾ മുതൽ ഞങ്ങളെ സഹായിക്കുന്ന ഒരു രാധിക പറഞ്ഞിട്ട് ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവ് ഉണ്ട്. അപ്പോ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങോട്ട് ധൈര്യമായി വരൂ, എല്ലാം ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളുടെ റോഡുകളൊക്കെ വളരെ വളരെ ഭംഗിയായിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇത് കുറച്ച് കാലം മുന്നേ വരെയൊക്കെ ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞിട്ടായിരുന്നു. പക്ഷേ ഇപ്പൊക്കെ ഏതാണ്ട് ചെർപ്പശ്ശേരി മുതൽ പാലക്കാട് വരെയൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണുള്ളത്. റോഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മുണ്ടൂർ മുതൽ വീണ്ടും റോഡ് വർക്ക് ചെർപ്പശ്ശേരി വരെ പോകുന്നുണ്ട് എന്ന്, ഒരു നാലുവരിപ്പാതയുടെ വർക്ക് നടക്കാൻ പോകുന്നു എന്നൊക്കെ കേട്ടു. അപ്പൊ അതിന്റെ സർവേയും കാര്യങ്ങളും നടക്കുകയാണെന്നാണ് അറിഞ്ഞത്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നോക്കിയിട്ട് ഇപ്പൊ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ റോഡിനെ കുറിച്ച്, അതെന്താ വന്നിരിക്കുന്ന അറിയോ? റീബിൽഡ് കേരള പ്രൊജക്ടിൽ ഉൾപ്പെടുത്തി KSTP നിർമ്മിക്കുന്ന മുണ്ടൂർ തൂത നാലുവരി പാത നിർമ്മാണോദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 1 ഒക്ടോബർ രാവിലെ 11 മണിക്ക് മുണ്ടൂരിൽ നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി ശ്രീ ജി സുധാകരൻ അധ്യക്ഷത വഹിക്കും. കോഴിക്കോട് പാലക്കാട് ഹൈവേക്ക് സമാന്തര പാതയായ മുണ്ടൂർ മുതൽ ജില്ലാതിർത്തിയായ തൂത വരെയാണ് 323 കോടി രൂപ ചെലവഴിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നാലുവരി പാതയായി പുനർനിർമ്മിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ മലമ്പുഴ, കോങ്ങാട്, ഒറ്റപ്പാലം, ഷൊർണൂർ മണ്ഡലങ്ങളിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. പാലക്കാട് കോഴിക്കോട് യാത്രയിൽ 10 കിലോമീറ്ററോളം കുറവ് വരുന്ന ഈ പാതയുടെ നിർമ്മാണം ജില്ലയ്ക്ക് ഏറെ ഗുണകരമാകും. ഇതാണ് വന്നിരിക്കുന്ന പുതിയ വാർത്ത. അപ്പോ ഈ വാർത്തയ്ക്ക് ഈ വാർത്ത യാഥാർത്ഥ്യമായി കഴിഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ വളരെ സന്തുഷ്ടരാകും. ഞങ്ങളുടെ ടൗണിലൂടെ നാലുവരി പാത പോവും. നല്ല നല്ല വണ്ടികൾ മാത്രം പോരല്ലോ, നല്ല നല്ല റോഡുകളും വേണ്ടേ? നല്ല രാജ്യം. നമുക്കിപ്പോഴുള്ള റോഡ് വളരെ മോശം എന്ന് പറയാനൊന്നും പറ്റാത്ത, അത്യാവശ്യം യാത്രയ്ക്ക് സുഖമുള്ള റോഡുകൾ തന്നെയാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഈ ഭാഗത്തൊക്കെ ഇപ്പൊ ഉള്ളത്. ഇതിന് മുന്നേക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ വളരെ നല്ല റോഡുകളാണ് ഉള്ളത്. യാത്ര വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോകുന്നു. പക്ഷെ നാലുവരിപ്പാത കൂടി ആയാൽ കുറച്ചുകൂടി നന്നാവും. സെന്റർ നമ്മളിപ്പോ മുണ്ടൂർ സെന്ററിലാണ് ഉള്ളത്. മുണ്ടൂർ ഇങ്ങനെ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് ഇപ്പൊ ഒരു കാർ തിരിയുന്നുണ്ടല്ലേ, ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട്, സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ പാലക്കാട്. ഞാൻ പറഞ്ഞു രാജു ക്യാമറമാൻ ആണ്. ഏറ്റവും കൂടുതൽ ഈ വണ്ടി യൂസ് ചെയ്യുന്നത്, ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിയിൽ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ വാഹനം ഉപയോഗിക്കുന്ന ഒരാള് രാജുവാണ്. ഏറ്റവും കൂടുതൽ യാത്രകൾ ചെയ്തിട്ടുള്ള ഒരാള് രാജുവാണ്. അപ്പോ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന രാജുവാണ്. ഇപ്പൊ ഒരു വർഷം കൊണ്ട് 20,000 ഒക്കെ ഓടിച്ചത് പുള്ളിക്കാരൻ തന്നെയാണ്. നമ്മൾ ഞാനൊന്നും ഓടിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. രാജു ഇൻഷുറൻസ് അടയ്ക്കാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ ഇൻഷുറൻസിനെ കുറിച്ചുള്ള ഒരു സംശയങ്ങൾ ചോദിക്കാം. ആദ്യത്തെ ഒരു വണ്ടി, അത് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഇൻഷുറൻസ്, അത് സാധാരണ ഉള്ള ഇൻഷുറൻസ് ഓഫീസുകളിലോ ഒന്നും അടയ്ക്കാൻ പറ്റില്ല. എന്താണ്, എന്തുകൊണ്ടാണ് ഷോറൂമിലേക്ക് തന്നെ പോകണമെന്ന് അവർ പറഞ്ഞത്? ഇതിപ്പോ ഇൻഷുറൻസ് കമ്പനി പറഞ്ഞ കുറെ കമ്പനികളുണ്ട് നമ്മുടെ എല്ലാ നാട്ടിലും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ കോങ്ങാട് എന്ന് പറഞ്ഞ ചെറിയൊരു ഏരിയയാണ്, അവിടെ നമുക്ക് ഇതിപ്പോ ഹോണ്ടയുടെ ഇൻഷുറൻസ് തന്നെയാണ്. നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം,
നമുക്ക് അത് അറിയില്ല. എനിക്കിപ്പോ ഒരു തെറ്റ് പറ്റി, തെറ്റ് എന്നിട്ട് നമുക്ക് സംശയം തോന്നിയത് മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ, ഞാൻ ഹോണ്ടയിൽ നിന്ന് വിളിച്ചു സാർ ഇങ്ങനെ നവംബർ 3-ാം തീയതിക്കാണ് ഇൻഷുറൻസ്, അത് നോക്കണം അത് അടയ്ക്കണം എന്ന് പറയുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞപ്പോ 3 കൊല്ലത്തേക്ക് 2023 വരെ എന്തോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതെ. അവര് പറഞ്ഞു അത് സാർ അത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ, വണ്ടിക്ക് ബമ്പർ ടു ബമ്പർ എല്ലാ കൊല്ലവും ഉണ്ട്. പക്ഷെ ഇത് എല്ലാ കമ്പനിക്കാരും ഒരു വണ്ടി വാങ്ങുമ്പോ കസ്റ്റമറിനോട് ക്ലിയർ ആയി പറയേണ്ട ഒരു സംഭവമാണ്. അതെ. പറയുമ്പോ 3 കൊല്ലത്തെ ഇൻഷുറൻസ് ഒറ്റയടിക്ക് എടുക്കുന്നുണ്ട് സാർ. അതെ. പിന്നെ നമ്മള് ഇത് തേർഡ് പാർട്ടി ആണോ അതോ നമ്മുടെ ബമ്പർ ടു ബമ്പർ ആണോ നമുക്ക് അറിയില്ലല്ലോ. അതെ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു, അങ്ങനത്തെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് 3 കൊല്ലത്തേക്കുള്ളത്, ബമ്പർ ടു ബമ്പർ 1 കൊല്ലത്തേക്കാണ്. കറക്റ്റ് ഇത് എടുത്ത് പറഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതെ. അപ്പൊ ഇൻഷുറൻസിന്റെ കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. പുതിയതായിട്ട് വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് പണ്ടത്തെ രീതിയിലുള്ള ഇൻഷുറൻസിന്റെ കാര്യങ്ങളല്ല, ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വീണ്ടും വീണ്ടും ക്ലാരിഫൈ ചെയ്യുക, അതാണ് ഇപ്പൊ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ രാജു പറഞ്ഞ പോലെ ഞങ്ങളൊരു 2011 മുതൽ ഞങ്ങൾ കാറ് യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം ഒരു ടൊയോട്ട ഇറ്റിയോസ് ഉണ്ടായിരുന്നു, പിന്നെ അതൊരു 2-3 വർഷം യൂസ് ചെയ്തതിനു ശേഷം എർട്ടിഗ വാങ്ങിച്ചു മാരുതിയുടെ. എല്ലാം ഡീസൽ ആയിരുന്നു. ഇപ്പോ അമേസ് എടുത്തിട്ടിപ്പോ 1 വർഷം, കറക്റ്റ് 1 വർഷം നവംബർ 6-ാം തീയതിയിലേക്ക് 1 വർഷം ആവുകയാണ്. അപ്പോ ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെയാണ്, പുതിയ രീതിയിലുള്ള മാറ്റങ്ങളും നിയമത്തിലുള്ള ഭേദഗതികളും ഒക്കെ വന്നപ്പോ അപ്പൊ ഇൻഷുറൻസിൽ ഇങ്ങനെ ഒരുപാട് വ്യത്യാസം. ഇൻഷുറൻസ് മാത്രം ഉണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം വണ്ടി, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിടിക്കുക, ഫൈൻ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷെ വണ്ടി തട്ടുകയാണെങ്കിൽ നമുക്ക് ബമ്പർ ടു ബമ്പർ കിട്ടില്ല എന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ. തീർച്ചയായും. അല്ലാതെ വേറെ കുഴപ്പമൊന്നും അതിന് പറയുന്നില്ല. ഓക്കെ. അപ്പൊ ഈ എന്തുകൊണ്ടാണ് ഓൺലൈനിൽ ചെയ്തില്ല? ഇപ്പൊ നമ്മൾ സൈറ്റ് കുറച്ച് ഒരു ഹാങ് ആണ്, നമ്മള് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുമ്പോ ഒരു ഹാങ് ആയി നിക്കുള്ളൂ. പിന്നെ ബാങ്കിങ് സെർവർ ബാങ്ക് എടുത്ത് പറയുന്നില്ല, എന്നാലും എല്ലാ ബാങ്കിങ് സെർവറും അത്യാവശ്യം കുറച്ച് എന്താ പറയാ ഡിലേ ആണ്, അത്യാവശ്യം നല്ല ഡിലേ ആണ്. അപ്പൊ പേയ്മെന്റ് പോവുകയും ചെയ്യും, ഇൻഷുറൻസ് പുതുക്കുവാനും പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. പിന്നെ അത് റീഫണ്ട് ചെയ്യണമെങ്കിൽ 10-13 ദിവസം. ഓക്കെ. അപ്പൊ ഈ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, നമ്മള് കറക്റ്റ് ഡേറ്റ് ഒരു ഡേറ്റ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഫൈനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ ഇൻഷുറൻസ് ഒക്കെ കറക്റ്റ് നമ്മൾ ആ ഡേറ്റിന് മുന്നേ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെർവറിൽ ചെയ്തു നോക്കിയിട്ട് ഞാൻ കണ്ടു. രാജു ഇന്ന് രാവിലെ നെറ്റിനുള്ളിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. നമുക്ക് ബ്രോഡ്ബാൻഡ് ഉണ്ട്, ഹൈ സ്പീഡ് നെറ്റ് ആണ്. പക്ഷെ അത് നമ്മുടെ ഈ ഒരു ഇന്ത്യ എന്ന് പറയുമോ അങ്ങനെ സ്ഥലത്ത് പറയല്ല, എന്നാൽ മൊത്തത്തിലുള്ള സെർവറിന്റെ ഒരു നമ്മുടെ ഇവിടെ യൂസ് ചെയ്യുന്ന എന്തൊരു ആപ്പ് ആണെങ്കിലും ശരി, ഇപ്പൊ ഗൂഗിൾ പേ അങ്ങനെ കുറെ ആപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എടുത്തു പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, കുറെ ആപ്സ് യൂസ് ചെയ്യുന്ന ഞാൻ കുറെ പേയ്മെന്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയാം, വളരെയധികം ഡിലേ പറഞ്ഞ വളരെയധികം പൈസ പോവും ചെയ്യും, അങ്ങോട്ട് എത്തില്ല, നമ്മുടെ അടുത്ത് നിന്ന് പോവും ചെയ്യും. പിന്നെ നമ്മള് കസ്റ്റമർ കെയർക്ക് വിളിക്കണു, റീഫണ്ട് ചെയ്യാൻ പറയണു, റീഫണ്ട് ചെയ്യാൻ വിളിക്കും, 13 ദിവസം റീഫണ്ട് ചെയ്യണു. വലിയ ഹ്യൂജ് എമൗണ്ട് ഒക്കെ പോയി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മള് റിസ്ക് എടുക്കേണ്ട ആവശ്യം അത്രേ ഉള്ളൂ, പേയ്മെന്റ് കൂടി നോക്കണം. തീർച്ചയായും. അപ്പൊ നമ്മുടെ ഈ സെർവറിന്റെ ഒരു കണ്ടീഷനുകള് നമ്മുടെ നാട്ടിൽ കുറച്ച് ഡൗൺ ആണ്, മൊത്തത്തിൽ വളരെ സ്പീഡ് ഇപ്പൊ വളരെ ഡൗൺ ആയി നിൽക്കും. പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ടത് ഈ കോവിഡ് സമയമായപ്പോ എല്ലാവരും ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറുകയും ഇന്റർനെറ്റിനുള്ള ഉപഭോക്താക്കളുടെ എണ്ണം വളരെ കൂടുകയും ചെയ്തു. അപ്പോ ഇപ്പൊ ഞങ്ങൾ തന്നെ ബ്രോഡ്ബാൻഡ് എടുത്തിരിക്കുന്നത് രാജുവിന്റെ വൈഫ് അവിടെ വീട്ടിലുണ്ട്. ഇപ്പോ അപ്പൊ രാജുവിന്റെ വൈഫിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ. സാധാരണ നമ്മുടെയൊക്കെ ഫോണിൽ ആൾറെഡി മൊബൈൽ ഡാറ്റ ഉള്ളതാണ്, പക്ഷെ ബ്രോഡ്ബാൻഡിന്റെ സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ പുള്ളിക്കാരിക്ക് വർക്ക് നടക്കുന്നുള്ളൂ. അപ്പൊ ഇതേപോലെ എത്രയോ പേര് വീടുകളിലേക്ക് മാറി, അവരുടെ ഓഫീസ് വീട്ടിലേക്ക് മാറുകയും എല്ലാവരും ബ്രോഡ്ബാൻഡിലേക്ക് മാറുകയും ചെയ്തപ്പോ അത്രയും വലിയൊരു ഇത് താങ്ങാനുള്ള ഒരു ശേഷി നമ്മുടെ സെർവറുകൾക്ക് ഉണ്ടോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഉണ്ട്. കാരണം അതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള ഡിലേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല കാര്യത്തിലും പേയ്മെന്റിന്റെ കാര്യത്തിലൊക്കെ ഡിലേസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെർവറുകൾ പലതും ഡൗൺ ആണ്, നമുക്ക് തന്നെ അറിയാം. നമ്മൾ അയച്ചു കഴിഞ്ഞാൽ വെച്ചാൽ സെർവർ നോട്ട് റെസ്പോണ്ടിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൂടുതലായിട്ട് മെച്ചപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒലോക്കോട് ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഒലോക്കോട് അത്യാവശ്യം റോഡ് ടൈറ്റാണ്. ഒലോക്കോട് എത്തുമ്പോൾ കുറച്ച് ടൈറ്റ് ഉണ്ടാവും, സ്വാഭാവികമാണ്. അത് എപ്പോഴുള്ളതാണ് ഇവിടുത്തെ ഒരവസ്ഥ.
വലിയ മോശമില്ലാത്ത റോഡുകളുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്ന് പറയാം, അത്രേ ഉള്ളൂ. എന്നാലും ഇവിടെ ഒരു ടൈറ്റ്നെസ് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ പാലക്കാട് ജംഗ്ഷൻ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷന്റെ എൻട്രി ഇപ്പുറത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ആദ്യം അപ്പുറത്തെ ഒരു സ്ഥലമായിരുന്നു, ഇതുപോലെ ഒരു എഞ്ചിനൊക്കെ അവർ വെച്ചിട്ട് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. പാലക്കാട് ജംഗ്ഷന്റെ എൻട്രിയാണ് ഇത് കാണുന്നത്. നിങ്ങളുടെ ഒലവക്കോടുള്ള ഇതാണ് ഒലവക്കോട് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ആദ്യം ഈ നിൽക്കുന്ന പച്ച കളർ ബസിന്റെ ലെഫ്റ്റ് സൈഡിലൂടെയുള്ള റോഡായിരുന്നു, അതുകൂടെയാണ് എല്ലാവരും പോയിരുന്നത്. ഒലവക്കോട് ജംഗ്ഷൻ ഈ റോഡിലൂടെയായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ റെയിൽവേ സ്റ്റേഷന്റെ എൻട്രി അപ്പുറത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിനി ഈ റോഡ് കുറച്ചും ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ വളരെ ഒരു കിലോമീറ്ററിനുള്ളിൽ നമ്മൾ കൽപ്പാത്തിയുടെ ഒക്കെ സൈഡിലൂടെ പോവും. കൽപ്പാത്തി കഴിഞ്ഞതും നമ്മൾ ചന്ദ്രനഗർ ബൈപ്പാസിലേക്ക് കയറും. ബൈപ്പാസിലേക്ക് ഇത് അവിടെ എഴുതി വെച്ചിരിക്കും, കോയമ്പത്തൂർ പൊള്ളാച്ചി എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് ബൈപ്പാസ് റോഡ്. ബൈപ്പാസ് റോഡിലോട്ട് കയറുന്നതും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് വിട്ടാപ്പള്ളിയിൽ ഏജൻസിയും സിറ്റി മാർട്ട് സൂപ്പർ മാർട്ടും ആണ്. ഇത് നല്ലൊരു റോഡാണ്, ഒരു നാലുവരി പാതയാണ്. ഇതൊരു ബൈപ്പാസ് റോഡാണ്. ഇത് നേരെ പോയിട്ട് ചന്ദ്രനഗറിലേക്ക് കയറും. ചന്ദ്രനഗർ എന്ന് പറയുന്നത് ഹൈവേ ആണത്. അത് കോയമ്പത്തൂരിൽ നിന്നും തൃശ്ശൂർ വഴി എറണാകുളം ഒക്കെ പോകുന്ന ആ ഹൈവേയിലേക്ക് ടച്ച് ചെയ്യുന്ന റോഡാണിത്. വളരെ നല്ല ഒരു റോഡാണ്. പല രണ്ട് ഭാഗത്തും രണ്ട് സൈഡിലേക്കും വലിയ വലിയ മാളികകളാണ് കാണുന്നത്. മാരുതി സുസുക്കിയുടെ നെക്സ ഷോറൂമാണ് ഇവിടെ കാണുന്നത്. പാലക്കാട് നമ്മുടെ ഈ ചന്ദ്രനഗർ ബൈപ്പാസിലാണ് ഒരുവിധം വണ്ടികളുടെ എല്ലാം ഷോറൂമുകൾ ഉള്ളത്. കിയ മോട്ടോഴ്സിന്റെ ഷോറൂം പാലക്കാട് വന്നിരിക്കുന്നത് ഈ ചന്ദ്രനഗർ ബൈപ്പാസിൽ തന്നെയാണ്. അത് ഈ കാണുന്നതാണ് കിയയുടെ ഷോറൂം. തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഫോക്സ് വാഗന്റെ ഷോറൂം ഉണ്ടായിരുന്നു. ഇവിടെയാണ് ഈ ബൈപ്പാസ് ഇങ്ങനെ വാഹനങ്ങളുടെ ഒരു മെയിൻ ഒരു ഏരിയ തന്നെയാണ്. നമ്മളിതാ ചന്ദ്രനഗർ ബൈപ്പാസിൽ നിന്നും അടുത്ത മെയിൻ ഹൈവേയിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. ഈ ഈ ബൈപ്പാസ് അവസാനിക്കുന്ന അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ടൗൺ ആണ്. പാലക്കാട് ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽമണ്ഡപം. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഹൈവേയിലേക്ക് ജോയിൻ ചെയ്യാണ്. കുറച്ച് നല്ല ട്രാഫിക് ഉണ്ട് ഇപ്പോ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളിതാ എത്തുന്നു ചന്ദ്രനഗർ ബൈപ്പാസിൽ നിന്നും ഹൈവേയിലേക്ക് കയറുന്ന മെയിൻ റോഡിലേക്ക്, മെയിൻ ഹൈവേയിലേക്ക് നമ്മൾ കയറുകയാണ്. നിങ്ങൾക്ക് പച്ച കളർ ആ ബോർഡ് കാണാം. കോയമ്പത്തൂർ, കോഴിക്കോട്, തൃശ്ശൂർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള ആ മെയിൻ റോഡ് കാണാം. ഇതാണ് ഇവിടുത്തെ ഫ്ലൈ ഓവർ. പാലക്കാടിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താ റൗണ്ട് എബൌട്ടിന്റെയും ഈ ഒരു ഫ്ലൈ ഓവറിന്റെ ഒക്കെ ഫോട്ടോസ് ആണ്. പ്രത്യേകിച്ച് രാത്രിയുള്ള ഈ ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള ഫോട്ടോസ് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുക. ഇപ്പൊ നമ്മൾ പോകുന്നത് തൃശ്ശൂർ റോഡിലോട്ടാണ് നമ്മളിപ്പോ തിരിഞ്ഞിരിക്കുന്നത്. വളരെ നല്ലൊരു റോഡാണ്. ഈ റോഡില് അപകടങ്ങൾ വളരെ കമ്മിയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ കഴിഞ്ഞാലാണ് തിരക്കുണ്ടാവാറുള്ളൂ ഈ റോഡില്. പക്ഷെ നല്ല വളരെ നല്ല റോഡാണ്. നമുക്ക് വണ്ടികൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡാണെന്ന് വേണമെങ്കിൽ പറയാം. വളരെ സുഖകരമായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡാണ്. ഓരോ വാഹനങ്ങളുടെയും കാപ്പബിലിറ്റി ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എറണാകുളത്തോട്ടൊക്കെ പോകാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നമുക്ക് ഇപ്പോഴും നമ്മുടെ ഒരു വിഷമമായി നിൽക്കുന്നത് ആ വടക്കാഞ്ചേരി മുതൽ ആ കുതിരാൻ ഭാഗങ്ങളൊക്കെയാണ് ഏറ്റവും വിഷമമായിട്ട് നിൽക്കുന്നത്. കാരണം വടക്കാഞ്ചേരിയിലൊക്കെ ഉള്ള ഗട്ടറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗട്ടറൊന്നുമല്ല, അതുപോലെ ഇതുപോലെയാണ് ഇരിക്കുന്നത്. അതിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പാതാളത്തോട്ടൊക്കെ എത്താൻ പറ്റും. അത്രയും വലിയ കുഴികളാണ് അവിടെ ഉള്ളത്. നമ്മൾ ഈ ഹൈവേയിലേക്ക് കയറി നീണ്ടു നിവർന്ന് കിടക്കുന്ന ഹൈവേ ആണ് കാണുന്നത്. നമ്മൾ വലതുഭാഗത്ത് ഹോണ്ടയുടെ ബാഡ്ജിങ് കാണുന്നുണ്ട് വലിയൊരു ബിൽഡിങ്ങിൽ. അപ്പൊ നമ്മൾ ഈ സർവീസ് റോഡ് എടുത്തിട്ട് ആ ഈ അടുത്ത ഫ്ലൈ ഓവറിന്റെ അടിയിലൂടെ നമ്മൾ തിരിഞ്ഞിങ്ങോട്ട് വരുന്നതാണ്. ആക്ച്വലി ഈ റോഡിലൂടെ കയറി കഴിഞ്ഞാൽ കുറച്ചു ദൂരം വണ്ടി ഓടിക്കാൻ മോഹം തോന്നും, അത്ര നല്ല റോഡാണ് ഇവിടെ ഉള്ളത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കോവിഡ് സമയമാണ്, സാനിറ്റൈസർ മാസ്ക് ഇപ്പൊ ഞങ്ങൾ കാറിനകത്ത് എല്ലാ ഗ്ലാസും അടച്ച് എ സി ഇട്ടിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഈ മാസ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായി സഫോക്കേഷൻ ഉണ്ടാവും. അതെ അതെ, ഞങ്ങൾ ഒരേ വീട്ടിൽ നിന്ന് ഒരേ കുറച്ചുകൂടി നമ്മൾ മാസ്ക് ഇടുന്നത് നല്ലതാണ്. പക്ഷെ നമുക്ക് ഈ എ സി കാറിനകത്താവുമ്പോൾ നമുക്ക് സഫോക്കേഷൻ, ഓക്സിജനിലുള്ള ഒരു ഡെഫിഷ്യൻസി തോന്നും മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ. അപ്പൊ അതൊരു പ്രശ്നം കാരണമാണ് ഞങ്ങൾ ഇപ്പം മാസ്ക് ഇടാത്തത്. ഞങ്ങൾ ഇവിടുന്ന് പുറത്തോടെ ഇറങ്ങുമ്പോൾ മാസ്ക് ഇട്ടിട്ട് തന്നെ ഇറങ്ങുള്ളൂ. സാനിറ്റൈസർ ഉപയോഗിക്കുക, എല്ലാവരും ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ ചെയ്യുക. അപകടങ്ങളിലേക്ക് നമ്മളായിട്ട് പോവാതിരിക്കുക. നമ്മൾ കുറച്ച് സൂക്ഷിച്ചല്ലേ, നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ ദുഃഖിക്കേണ്ട, അങ്ങനെയാണ്. അപ്പോ അതെ, എല്ലാ ഭാഗത്തും ഇപ്പൊ കോവിഡ് ആയി കഴിഞ്ഞു, അവിടെ ഇവിടെ നിന്നല്ല, ഇപ്പൊ എല്ലാവിടെ ആയി. അപ്പോ അങ്ങനെ ഒരു ശ്രദ്ധ വേണം. ഇപ്പൊ നമ്മൾ ഹോണ്ട ഷോറൂമിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കും കിട്ടി തീർത്ഥം, എനിക്കും കിട്ടി തീർത്ഥം. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് വന്ന കാര്യങ്ങളെല്ലാം ചെയ്തു, ഇൻഷുറൻസിന്റെ എല്ലാം പുതുക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാധിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവ് നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ടെന്ന്. ആ രാധികയാണിത്. രാധികയുമായിട്ട് ഒരു വർഷം, ഞങ്ങൾ വണ്ടി എടുക്കുന്ന നാൾ മുതൽ രാധികയുമായിട്ടുള്ള ഒരു കണക്ഷനാണ്. രാധിക ഒരുപാട് ഹെൽപ്പിംഗ് ആണ്. അതിപ്പോ ഇന്നലെ തന്നെ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടവർക്ക് അറിയാം, കണ്ണേട്ടൻ പറയുന്നുണ്ടായിരുന്നു. കണ്ണേട്ടൻ എന്നിട്ട് രാധികയോട് പ്രത്യേകം പറയാനും പറഞ്ഞു, ഹോസ്പിറ്റാലിറ്റി നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സേവനത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകം. അപ്പോൾ നിങ്ങൾക്കും ഈ പ്രേക്ഷകർക്കും ഹോണ്ടയുടെ വാഹനങ്ങൾ വാങ്ങിക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഇന്ത്യൻ ഹോണ്ടയുമായി ബന്ധപ്പെടുക, പാലക്കാട് ഇന്ത്യൻ ഹോണ്ടയുമായി ബന്ധപ്പെടുക. ഇന്ത്യൻ ഹോണ്ടയിലാണ് രാധിക വർക്ക് ചെയ്യുന്നത്. രാധികയും രാധികയുടെ ടീമും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും എല്ലാ ആവശ്യങ്ങളും വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ രാധികയുമായി ബന്ധപ്പെടുക. രാധിക എന്തായാലും പറഞ്ഞു, ധീരാജ് സാർ ഒരു വർഷമായിട്ട് എന്റെ കസ്റ്റമറാണ്, നല്ലൊരു കസ്റ്റമറാണെന്നുള്ളതിനുപരി നല്ലൊരു ഫ്രണ്ടും കൂടെയാണ്. സാറ് മുഖാന്തരം എനിക്ക് ഒരുപാട് റഫറൻസ് ഒക്കെ വരുന്നുണ്ട്. സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് മോണ്ടയുടെ വാഹനങ്ങൾ പുതിയത് ഏത് എടുക്കുകയാണെന്നുണ്ടെങ്കിലും മോണ്ടയായിട്ട് തന്നെ ബന്ധപ്പെടാം. പറ്റുമെങ്കിൽ ഞാനായിട്ട് ബന്ധപ്പെടുക. എന്റെ പേര് രാധിക എന്നാണ്. ഞാനിവിടെ രണ്ടു വർഷത്തിലധികമായി ഇവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എന്ത് എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങൾ ത്രൂ ചെയ്യുക. താങ്ക് യു. അപ്പോ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ തിരിച്ച് പോവല്ല, ഞങ്ങൾ ആക്ച്വലി ഈ ചന്ദ്രനഗർ ആ നമ്മൾ കയറി വന്ന റോഡല്ലേ ബൈപ്പാസ്, ആ റോഡിൽ തന്നെയാണ് ഞങ്ങൾ അലൈൻമെന്റ് ചെയ്യാറ്. 2011 മുതൽ ഞങ്ങളുടെ ആദ്യത്തെ വാഹനം മുതൽ ഞങ്ങൾ അലൈൻമെന്റ് ചെയ്യുന്ന ഒരു ഷോപ്പുണ്ട്, 4x4 എന്ന് പറഞ്ഞിട്ട്, വിപിനേട്ടന്റെ.
വിപിനേട്ടനുമായിട്ട് ഇതേപോലെ തന്നെ ഞാൻ എന്ന് വണ്ടി വാങ്ങിച്ചു അന്ന് ആ അന്ന് മുതലുള്ള കണക്ഷനാണ്. ഇന്നിപ്പോ 2020 അതേ കണക്ഷൻ ഉണ്ട്. ഞങ്ങളുടെ എല്ലാ 3000 കിലോമീറ്റർ ഓടുമ്പോഴും ഞങ്ങളുടെ എല്ലാ വാഹനങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ 3000 കിലോമീറ്റർ ഓടുമ്പോഴും അലൈൻമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ വീൽ ബാലൻസിങ്ങും ഒക്കെ അവിടെ തന്നെയാണ് ഞങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പോ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് 4x4 പോയിട്ടും വിപിനേട്ടനിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ വണ്ടിയും നമ്മുടെ ഇപ്പോ അലൈൻമെന്റിനുള്ള സമയം ആയി കഴിഞ്ഞു. അപ്പോ അലൈൻമെന്റ് ഒന്ന് ചെയ്യണം. അതിനുശേഷം രാജുവിനെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ കാണാനുണ്ട്. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകും. അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് തിരിച്ച് ഹൈവേയിലേക്ക് മറ്റേ ബൈപ്പാസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 4x4 പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. സുഹൃത്തുക്കളെ, അപ്പൊ ഞാൻ ദാ നമ്മുടെ ബൈപ്പാസിലുള്ള 4x4 വീൽ അലൈൻമെന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു 8-9 വർഷമായിട്ട് എനിക്ക് ഞാനുമായി നല്ലൊരു സുഹൃത്ത് ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ ഉള്ളത്, വിപിനേട്ടൻ. വിപിനേട്ടൻ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും, ഞങ്ങളുടെ വാഹനങ്ങളുടെയൊക്കെ ടയറിന്റെ കാര്യങ്ങൾ വിപിനേട്ടനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ വിപിനേട്ടനാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിപിനേട്ടനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താം. ഇതാണാള്. നമസ്കാരം. വിപിനേട്ടാ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ ബന്ധങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞോളൂ. തീർച്ചയായിട്ടും, നമ്മുടെ ഏറ്റവും നല്ല കസ്റ്റമേഴ്സിൽ ഒരാളാണ്. അതെ, പിന്നെ നമ്മളെ ചെയ്യുന്ന വർക്ക് എപ്പോഴും ആത്മാർത്ഥമായിരിക്കും. അതെ അതെ, തീർച്ചയായും. നമുക്കതില് നമുക്ക് എപ്പോഴും തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഇതാണ് നമ്മുടെ ജോലി. തീർച്ചയായും, നിങ്ങളെ സപ്പോർട്ടും അതാണ് നമ്മുടെ വിജയം. അതെ അതെ, നമ്മൾ ഒരുപാട് യാത്രകൾ പോകുന്നു, ഒരുപാട് സ്ഥലങ്ങളിലൂടെ പോകുന്നു. അപ്പൊ എവിടെ പോയാലും ഞങ്ങൾ തിരിച്ച് പാലക്കാട് എത്തിയിട്ടാണ് വീൽ അലൈൻമെന്റ് ചെയ്യാറുള്ളൂ. അപ്പോ അതും മെയിനൊരു കാര്യമാണ്. നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഗുണം നമുക്ക് എന്തായാലും കിട്ടും. അപ്പോ അത് വിപിനേട്ടൻ ആ അത്രയും പ്രൊഫഷണലി ആണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും ചെയ്യുന്നതും. അപ്പൊ നമുക്ക് ആ കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ 200 കിലോമീറ്റർ കൂടിയിടും. വിപിനേട്ടൻ എപ്പോഴും ഇരുന്നു കൂടുമ്പോ പുള്ളി പറയും 3000 ചെയ്യണമെന്നൊക്കെ. പക്ഷെ എന്തോ ഓടി നമുക്ക് തിരിച്ചിങ്ങോട്ട് എത്താൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് ആ കാര്യങ്ങളിലേക്ക് പോവാം. നമുക്ക് ഇപ്രാവശ്യത്തെ വീൽ അലൈൻമെന്റ് കൂടി ഇപ്പൊ ഇവിടുന്ന് 4x4 വിപിനേട്ടൻ തന്നെ നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആർക്കും, പാലക്കാട് ജില്ലയിലുള്ളവർക്ക് അല്ല, പുറത്തുകൂടെ ഈ യാത്ര ചെയ്യുന്നവരാണെങ്കിലും ശരി, ഇതിലൂടെ പോകുന്നുണ്ടെങ്കിൽ വിപിനേട്ടൻ ഇവിടെ ഉണ്ടാവും. 4x4 വന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തരും. അതെ, സ്വന്തം വണ്ടി പോലെ നോക്കിയിട്ട് എല്ലാം ചെയ്തു തരുന്നതാണ്. അപ്പോ അതേപോലെ നമ്മുടെ കസ്റ്റമേഴ്സിന്, നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന സബ്സ്ക്രൈബേഴ്സിന് ചെറിയ ഡിസ്കൗണ്ടുകളും കൊടുക്കില്ലേ? അത് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ വന്നിട്ട് പറയണം, ശ്രീരാഗിന്റെ വ്ളോഗ് കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപിനേട്ടൻ ചെറിയ ഡിസ്കൗണ്ടുകളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അപ്പൊ വളരെ നന്നായിട്ട് വണ്ടി നോക്കുന്നവർക്ക് വളരെ സ്നേഹത്തോടെ വണ്ടിയെ റെഡിയാക്കി തരുന്ന, വണ്ടിയുടെ ടയർ അലൈൻമെന്റ് ഒക്കെ സെറ്റ് ചെയ്ത് തരുന്ന ഒക്കെ ചെയ്തു തരുന്ന ഒരു ടീമാണ് 4x4 എന്ന് പറയുന്നത്. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അതെ, 10-20 വർഷമായിട്ടുള്ള ആളുകളാണ്. അതെ, ഫീൽഡാണ്. അപ്പോ നേരെ നമ്മുടെ ടയറിന്റെ പരിപാടികൾ ഒന്ന് ചെയ്യാം അല്ലേ വീനേട്ടാ? ഓക്കെ. ഇത് ഉള്ളത് നമ്മുടെ ചന്ദ്രനഗർ ബൈപ്പാസിലാണ്. ബൈപ്പാസിനിടയിലാണ് ഈ ഷോറൂം വരുന്നത്. 4x4 3D വീൽ അലൈൻമെന്റ്, 4x4 ടയേഴ്സ് എന്ന് പറയുന്ന ഷോപ്പ്. വിപിനേട്ടൻ നമ്മുടെ കാർ കൊണ്ടൊന്ന് പോയിരിക്കുകയാണ്. ഒരു റൗണ്ട് ഒന്ന് പോയിട്ട് വരാം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒന്ന് ഓടിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. വരട്ടെ. Double 6 9 8.
അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അലൈൻമെന്റ് ചെക്ക് ചെയ്യലായിരുന്നു നമ്മുടെ ഒരു കാര്യം. അപ്പൊ 4x4 നമ്മുടെ ചന്ദ്രനഗർ ബൈപ്പാസിലുള്ള 4x4 വിപിനേട്ടന്റെ ഷോറൂമിൽ വന്നിട്ട് ഞങ്ങള് അലൈൻമെന്റ് ചെക്ക് ചെയ്തു. അപ്പോ തിരിച്ച് ഉള്ള യാത്രയിലാണ് ഇനി. അപ്പോ വാഹന സംബന്ധിയായ ആവശ്യങ്ങൾക്ക്, ഇപ്പൊ കാറുകൾ വാങ്ങിക്കുക അങ്ങനത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് ഹോണ്ടയുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഹോണ്ടയിലെ ഞങ്ങളെ സഹായിച്ച രാധികയുടെ നമ്പർ, സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആണ്, രാധികയുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ 4x4 വീൽ അലൈൻമെന്റിലെ വിപിനേട്ടന്റെ നമ്പറും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ടിട്ട് വാഹന സംബന്ധിയായി വണ്ടി വാങ്ങിക്കുക കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാധികയുമായി ബന്ധപ്പെടാം. ടയറുമായി ബന്ധപ്പെട്ടുള്ള എന്താവശ്യങ്ങൾക്കും വിപിനേട്ടനുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, അത് നിങ്ങൾക്ക് കൂടി ഞാൻ പങ്കുവെക്കുകയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ആ ബെൽ ബട്ടൺ ഇല്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്ന വീഡിയോസിനൊക്കെ ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് നമ്മൾ അടുത്ത ദിവസം കാണും. അതുവരേക്കും ടാറ്റാ.